ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് വിറ്റ്ലൈക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വാട്സപ്പിൽ മറ്റുള്ളവർ ഇടുന്ന സ്റ്റാറ്റസ് വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നതിനും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക് തുടങ്ങിയ ആപ്ലിക്കേഷനുകളിലൊക്കെ ഉള്ള വീഡിയോകൾ ഡൗൺലോഡ് ചെയ്യുന്നതിനും സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വിറ്റ്ലൈക്ക്. ഈ ആപ്ലിക്കേഷനെക്കുറിച്ചുള്ള വിശദമായൊരു വീഡിയോ നേരത്തെ തന്നെ നമ്മൾ ഈ ചാനലിൽ നിന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് കാണാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് ഇടങ്ങാം. അടുത്ത കാലത്തായിട്ട് നിരവധി പേർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, തങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് വാട്സപ്പ് തന്നെ ബാൻ ചെയ്തു എന്നും അതെങ്ങനെ തിരിച്ചെടുക്കാമെന്നും ചോദിച്ചുകൊണ്ട് നിരവധി പേർ മെസ്സേജ് അയക്കുന്നുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട വാട്സപ്പ് അക്കൗണ്ടും ഇത്തരത്തിൽ വാട്സപ്പ് നേരിട്ട് ബാൻ ചെയ്തിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ വാട്സപ്പ് അക്കൗണ്ടുകൾ വാട്സപ്പ് തന്നെ ബാൻ ചെയ്യുന്നത്? അഥവാ നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് ഇത്തരത്തിൽ ബാൻ ചെയ്യപ്പെട്ടാൽ എങ്ങനെ അത്തരം ബാൻ ചെയ്യപ്പെട്ട വാട്സപ്പ് അക്കൗണ്ടുകൾ തിരിച്ചെടുക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. പ്രധാനമായിട്ടും 3-4 കാരണങ്ങൾ കൊണ്ടാണ് വാട്സപ്പ് അക്കൗണ്ടുകൾ ബാൻ ചെയ്യുന്നത്. അതായത്, ഒരേ മെസ്സേജ് തന്നെ നിരവധി ആളുകളിലേക്ക് നമ്മൾ ഫോർവേഡ് ചെയ്താൽ വാട്സപ്പ് നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് ബാൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വാട്സപ്പ് അടുത്തിടെ നമുക്ക് ഫോർവേഡ് ചെയ്യാവുന്ന അംഗങ്ങളുടെ അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് 5 പേരിലേക്ക് ചുരുക്കിയിരുന്നു. എന്നാൽ നമ്മൾ ഒരേ മെസ്സേജ് ആദ്യം 5 പേർക്ക് ഫോർവേഡ് ചെയ്തു, പിന്നീട് വീണ്ടും 5 പേർക്ക് ഫോർവേഡ് ചെയ്തു, വീണ്ടും അങ്ങനെ തുടർച്ചയായിട്ട് പലർക്ക് വേണമെങ്കിൽ ഫോർവേഡ് ചെയ്യാം. ഇത്തരത്തിൽ ഒരേ മെസ്സേജുകൾ തന്നെ നിരവധി പേരിലേക്ക് ഫോർവേഡ് ചെയ്താൽ വാട്സപ്പ് സെർവറിൽ നിന്നും വാട്സപ്പിന് മനസ്സിലാവും നമ്മൾ എന്തോ സ്പാം മെസ്സേജ് അല്ലെങ്കിൽ എന്തോ മതസ്പർദ്ധ ഉളവാക്കുന്ന തരത്തിലുള്ള, വിദ്വേഷം ഉളവാക്കുന്ന തരത്തിലുള്ള മെസ്സേജാണ് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നതെന്ന് കരുതി നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് വാട്സപ്പ് ബാൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല, നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകൾ തയ്യാറാക്കിയാലും നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് ബാൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വാട്സപ്പിൽ സാധാരണമായി ഗ്രൂപ്പ് തയ്യാറാക്കുന്നത് സാധാരണമല്ലേ എന്ന് ചോദിക്കും. പക്ഷേ നമ്മൾ തയ്യാറാക്കുന്ന ഗ്രൂപ്പുകളുടെ എണ്ണം നിരവധി ആവുകയും അത്തരത്തിൽ ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന ആളുകൾ ആ ഗ്രൂപ്പ് നിർമ്മിച്ച ആളുടെ ഫോൺ നമ്പർ അവരുടെ ഫോണിൽ സേവ് ചെയ്തിട്ടില്ല എങ്കിൽ അത്തരം ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വാട്സപ്പ് പ്രൊഫൈൽ വാട്സപ്പ് തന്നെ ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഇനി 3-ാമത്തെ റീസൺ എന്ന് പറയുന്നത്, നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ആളുകളിലേക്ക് നിരവധി മെസ്സേജുകൾ അയച്ചു കഴിഞ്ഞാലും വാട്സപ്പ് അത്തരം മെസ്സേജുകളെ സ്പാം മെസ്സേജായി കണ്ടുകൊണ്ട് നമ്മളെ ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, എന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് ആരെങ്കിലും ഒരു വ്യക്തി ആഡ് ചെയ്തു, ആ ഗ്രൂപ്പിൽ എനിക്ക് പരിചയമില്ലാത്ത ഒരുപാട് പേർ ഒരുപക്ഷെ ഉണ്ടാകും. അത്തരം എനിക്ക് പരിചയമില്ലാത്ത ഒരുപാട് പേരുടെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ട് അവർക്കെല്ലാം ഞാൻ മെസ്സേജ് അയക്കുകയാണെന്നിരിക്കട്ടെ. ഓർക്കുക, ഞാൻ അയക്കുന്ന മെസ്സേജ് ആ വ്യക്തികൾ എൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോഴും നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് ബാൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി 4-ാമതൊരു റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ ആരെങ്കിലും മെസ്സേജ് അയച്ച് ശല്യം ചെയ്താൽ ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അയാളുടെ പ്രൊഫൈലിൻ്റെ ഏറ്റവും താഴെയായിട്ട് റിപ്പോർട്ട് സ്പാം എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ ആ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വ്യക്തി നിരവധി പേരെ മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്തുന്നു എങ്കിൽ നിരവധി പേർ സ്വാഭാവികമായിട്ടും ആ ഒരു വ്യക്തി റിപ്പോർട്ട് ചെയ്യും. ഇങ്ങനെ ഒന്നിലധികം ആളുകൾ ഒരേ വ്യക്തിയെ തന്നെ റിപ്പോർട്ട് ചെയ്താലും ആ ഒരു വ്യക്തിയുടെ വാട്സപ്പ് അക്കൗണ്ട് ബാൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ പ്രധാനമായിട്ടും 4 രീതിയിലാണ് നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ടുകൾ ബാൻ ചെയ്യപ്പെടാനുള്ള സാധ്യത. ഇത്തരത്തിൽ നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 72 മണിക്കൂർ സമയം നമുക്ക് ലഭിക്കും. ഈ 72 മണിക്കൂർ വരെ നമ്മളുടെ വാട്സപ്പ് സുഹൃത്തുക്കൾക്ക് നമ്മുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കും. എന്നാൽ നമുക്ക് അവർക്ക് ആർക്കും മെസ്സേജ് അയക്കാനോ ഒന്നും സാധിക്കില്ല. ഈ 72 മണിക്കൂർ ടൈം ലിമിറ്റും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ പ്രൊഫൈൽ പോലും മറ്റൊരാൾക്ക് കാണാൻ സാധിക്കാതെയാകും. എന്നാൽ ഇത്തരത്തിൽ ബാൻ ചെയ്യപ്പെട്ടാൽ എങ്ങനെ ആ അക്കൗണ്ടിനെ നമുക്ക് റിവോക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാമെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ബാൻ ചെയ്യപ്പെട്ട അക്കൗണ്ടുകളിലേക്ക് വീണ്ടും ലോഗിൻ ചെയ്യാനായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ നൽകുമ്പോൾ ഈ അക്കൗണ്ട് ബാൻ ചെയ്യപ്പെട്ടു എന്നും കാണിച്ചുകൊണ്ടൊരു മെസ്സേജ് കാണിക്കും. അതിനകത്ത് സപ്പോർട്ടെന്ന് പറയുന്ന ഒരു ബട്ടൺ, ഒരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക.
ഇത്തരത്തിൽ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വാട്സപ്പ് ടീമിന് നേരിട്ട് മെയിൽ അയക്കാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. അവിടെ നമ്മുടെ വാട്സപ്പ് നമ്പർ കാണിച്ചുകൊണ്ട് ഈ നമ്പർ ബാൻ ചെയ്യപ്പെട്ടുവെന്നും ദയവായി അത് റിവോക്ക് ചെയ്തു തരണമെന്നും ഇംഗ്ലീഷിൽ മെസ്സേജ് അയക്കണം. അത്തരത്തിൽ മെസ്സേജ് അയക്കാൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മെയിലിലേക്ക് അത് പോവുകയും നമ്മുടെ മെയിൽ ഐഡിയിൽ നിന്ന് വാട്സപ്പ് ടീമിന് മെയിൽ പോവുകയും ചെയ്യും. വാട്സപ്പ് ടീം ആ മെയിൽ പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു നൽകും. ഇത്തരത്തിൽ എൻ്റെ വാട്സപ്പ് അക്കൗണ്ട് ബാൻ ചെയ്തപ്പോൾ ഞാനിതുപോലെ വാട്സപ്പ് ടീമിന് സപ്പോർട്ട് ടീമിന് മെയിൽ അയക്കുകയും അങ്ങനെ എൻ്റെ അക്കൗണ്ട് അവർ തിരിച്ചു നൽകുകയുമായിരുന്നു. ഓർക്കുക, ഇത്തരത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് വാട്സപ്പ് ടീം തിരിച്ചു നൽകുകയുള്ളൂ. നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് അത്തരത്തിൽ റിവോക്ക് ചെയ്ത് തിരിച്ചെടുത്താൽ പിന്നെയും നിങ്ങൾ വാട്സപ്പിൻ്റെ പോളിസിക്ക് എഗെയിൻസ്റ്റായിട്ട് നേരത്തെ പറഞ്ഞതുപോലുള്ള എന്തെങ്കിലും വയലേഷൻ ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ട് പെർമനൻ്റായിട്ട് വാട്സപ്പ് ബാൻ ചെയ്യും. പിന്നീട് ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് എടുക്കാൻ സാധിക്കാതെ വരും. അപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് ഒരുപക്ഷെ ബാൻ ചെയ്തിട്ടുണ്ടാവില്ല, എന്നാൽ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾക്കൊക്കെ ഒരുപക്ഷെ ഇത്തരമൊരു സംഭവം സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ബാൻ ചെയ്യപ്പെടുന്ന വാട്സപ്പ് അക്കൗണ്ടുകളെ എങ്ങനെ റിവോക്ക് ചെയ്യാമെന്ന് അവർക്കറിയണമെന്നില്ല. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന കൂടുതൽ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി നിങ്ങൾ ഇനിയും ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ വലത് സൈഡിൽ ഒരു ബെൽ ഐക്കൺ കൂടിയുണ്ട്, അതോടെ ക്ലിക്ക് ചെയ്തിരുന്നാൽ ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന വീഡിയോകൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ എത്തുകയും അപ്പോൾ തന്നെ നിങ്ങൾക്കവ കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്, ജയരാജ്.